മുഹമ്മദ് മൂസിൻ എംഎൽഎയോട് വീണ്ടും വിശദീകരണം തേടാൻ സിപിഐ. വിഭാഗീയത ആരോപിച്ച് തരം താഴ്ത്തിയ നടപടിയിലാണ് പുനർവിചിന്തനം. നടപടി ധൃതി പിടിച്ചായിരുന്നുവെന്ന ജില്ലാ എക്സിക്യൂട്ടീവിൽ ഒരു വിഭാഗം നിലപാടെടുത്തു. വിശദാംശങ്ങൾ ബി എൽ അരുൺ നൽകും. അരുൺ, ഈ മൂസിനെതിരെയുള്ള നടപടികൾ വലിയ രീതിയിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു. കൂടുതൽ രാജികൾ ഉയരുന്ന സാഹചര്യത്തിലാണോ വീണ്ടും മൂസിനെ തണുപ്പിച്ച് പ്രതിരോധം മാറ്റാനുള്ള നേതൃത്വത്തിന്റെ തീരുമാനം? അഭിലാഷ്, അത്തരത്തിൽ തന്നെയാണ്. അങ്ങനെ ഒരു തീരുമാനമാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഏകദേശം 4 മണിക്കൂറോളമാണ് എക്സിക്യൂട്ടീവ് നീണ്ടത്. ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. മുക്സിനെതിരെയുള്ള തരംതാഴ്ത്തൽ നടപടി ധൃതി പിടിച്ചായിരുന്നു എന്നൊരു വിഭാഗം നേതാക്കൾ അഭിപ്രായപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ മുക്സിന്റെ ചില പ്രതികരണങ്ങൾ, അതായത് താൻ ഈ എക്സിക്യൂട്ടീവിൽ നിന്ന് ജില്ലാ കൗൺസിലേക്ക് തരംതാഴ്ത്തി, ഈ ജില്ലാ കൗൺസിലിൽ നിന്ന് താൻ രാജിവെച്ചു എന്ന വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തറിയിച്ചു. ഈ വിഷയത്തിലും പാർട്ടിയിൽ ചില മുക്സിനെതിരെ ചില ഭിന്നാഭിപ്രായങ്ങൾ വന്നു എന്നുള്ളതാണ്. എങ്കിൽ പോലും ഒരു വളർന്നു വരുന്ന ഒരു പുതുതലമുറയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ഇത്തരത്തിൽ വേഗത്തിൽ ധൃതി പിടിച്ചൊരു നടപടിയുടെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വിശദീകരണം തേടാൻ തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഇടങ്ങളിൽ ചില നേതാക്കൾക്ക് എതിരെടുത്ത നടപടികളും ശരിവെച്ചിട്ടുണ്ട്. കൂടുതൽ ചിലരെ പുറത്താക്കുകയും അതോടൊപ്പം തന്നെ ചിലരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനി വരേണ്ടതുണ്ട്. എങ്കിൽ പോലും ഈ പ്രധാനമായും മുക്സീനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ രാജിവെക്കുന്ന ഒരു സാഹചര്യം, പാർട്ടിയിൽ അടുത്തിടെ ഉണ്ടായ വലിയ പ്രതിസന്ധി, ഇതെല്ലാം കണക്കിലെടുത്താണ് ഇത്തരത്തിലൊരു വിശദീകരണം തേടാൻ തീരുമാനിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ ജില്ലാ എക്സിക്യൂട്ടീവ് അവസാനിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു പൂർണ്ണമായും മുഹമ്മദ് മുക്സീനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ അല്ല, മുഹമ്മദ് മുക്സീനെയും അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയെയും പ്രതികൂലിച്ചും ആളുകൾ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ വീണ്ടും വിശദീകരണം തേടാൻ സിപിഐ. ബി എൽ അരുണാണ് വിവരങ്ങൾ നൽകിയത്.